നമസ്കാരം. മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ക്രൂരതകളുടെയും എല്ലാം പേരിൽ ചൈന ഇന്ന് വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ ചേർന്ന ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് ചൈനയ്ക്കെതിരെ വിവിധ രാജ്യങ്ങൾ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. സിങ് ജിയാങ്ങിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, ഹോങ്കോങ്ങിൽ അവിടെ ജനാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്ന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ടിബറ്റിലെ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് യോഗത്തിൽ വിവിധ രാജ്യങ്ങൾ, കാനഡ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. പ്രധാനമായും കാനഡയാണ് ചൈനയ്ക്കെതിരെ ഏറ്റവും വിമർശനം ഉന്നയിച്ചത്. അവിടെ സിങ് ജിയാങ് പ്രവിശ്യയിൽ ഉഗിയൂർ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന രൂക്ഷമായ അല്ലെങ്കിൽ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കാനഡ ആരോപണം ഉന്നയിച്ചത് ചൈനയ്ക്കെതിരെ. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ അനുസ്മരിക്കുന്ന തരത്തിൽ ഡിറ്റൻഷൻ ക്യാമ്പുകൾ വ്യാപകമായി ഈ മേഖലയിൽ ചൈനീസ് സർക്കാർ തുറന്നിട്ടുണ്ട്. അവിടെ തന്നെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുക, ബലം പ്രയോഗിച്ച് അവരെ ഗർഭഛിദ്രം നടത്തുക ഉൾപ്പെടെയുള്ള വളരെ വളരെ ക്രൂരമായ നടപടികളാണ് ചൈനയിൽ ഈ ഉഗിയൂർ മുസ്ലിങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം കാനഡ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെയാണ് ഹോങ്കോങ്ങിൽ ജനാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അടങ്ങുന്ന ആ സമര പ്രക്ഷോഭകരെ അതിക്രൂരമായി അടിച്ചമർത്തിയ ചൈനയുടെ നടപടികളെയും ഓരോന്നായി അവർ എണ്ണി എണ്ണി പറഞ്ഞ് ചൈനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചു. അതുപോലെ തന്നെയാണ് ടിബറ്റിലെ കാര്യത്തിലും. ടിബറ്റിൽ ഇപ്പോഴും ചൈന ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിച്ച് അവിടെയും മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിനിധികൾ ചൈന സന്ദർശിച്ച് അവിടെ സിങ് ജിയാങ് പ്രവിശ്യയിൽ നടക്കുന്ന അക്രമങ്ങൾ, ഇത്തരം ക്രൂരതകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർക്ക് നേരിട്ട് കാണണം എന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഈ മനുഷ്യാവകാശ കൗൺസിൽ ചൈനീസ് സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു, അവർ കത്തയച്ചിരുന്നു. പക്ഷേ ഇതിന് ചൈനീസ് സർക്കാർ കൊടുത്ത മറുപടി ഏറെ വിചിത്രമാണ്. നിങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയുടെ പ്രവർത്തകർക്ക് ചൈനയിൽ വരാം, സിങ് ജിയാങ് പ്രവിശ്യ സന്ദർശിക്കാം, പക്ഷേ അതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരിക്കണം എന്നാണ് ചൈനയുടെ ആവശ്യം. ഒരിക്കലും അതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട, ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനം ആകരുത് എന്നാണ് ചൈനീസ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെന്ത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. ഏതാണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തകർ, ഐക്യരാഷ്ട്രസഭയെ പ്രതിനിധീകരിച്ചെത്തുന്നവർ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ അവർ ടൂറിസ്റ്റുകളുടെ രൂപത്തിൽ എത്തണമെന്നാണോ ചൈന ഉദ്ദേശിച്ചത് എന്നാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത്. അതല്ലാതെ ഒരു അന്വേഷണം നടത്താൻ ഞങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്നത് തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. എന്തായാലും ചൈന ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയത്തിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. മറ്റൊരു വാർത്ത, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചൈനയിൽ ഉഗിയൂർ മുസ്ലിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം തീർത്തും അജ്ഞത നടിക്കുകയായിരുന്നു. തനിക്കതേക്കുറിച്ച് വ്യക്തമായ വിവരമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ അയൽരാജ്യങ്ങളാണ്, ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ കഴിയുന്നവരാണ്, ഇതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായ അറിയില്ല എന്നാണ് പറഞ്ഞത്. ലോകം മുഴുവൻ, ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ അവിടുത്തെ അംഗങ്ങളായ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ പറയുന്നത് തനിക്കിതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒരു അന്തർധാര തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ തകർക്കാനുള്ള നീക്കത്തിലാണ് ചൈനയും ചൈനയ്ക്ക് എല്ലാത്തിനും കൂട്ടുകൂടിയാൻ പാകിസ്ഥാനുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ചൈന രൂക്ഷ വിമർശന വിധേയമാകേണ്ടി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ.
അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.